ഒരു പീഡിയാട്രിക് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആണ്. ന്യൂറോ ഡെവലപ്മെന്റൽ തെറാപ്പിയിൽ സർട്ടിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആണ്. പ്രയത്നയിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വർക്ക് ചെയ്യണേ. വി ഹാവ് ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, വി ഹാവ് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, ആൻഡ് വി ഹാവ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. പ്രയത്നയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും വാല്യൂബിൾ ഒരു കോമ്പണൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ. ഇതിന് നല്ലോണം സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒരു സെൻ്ററാണ്. എത്രയും ആസ് ഏർലി ആസ് പോസിബിൾ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റും, അത്രയും ഇഫക്റ്റീവായിട്ട് ഇൻ്റർവെൻഷൻ കൊടുക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ പ്രയത്ന. പ്രയത്നയിൽ തന്നെ കുട്ടികൾ അത് പല പല റെഫറൻസസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസും കൊച്ചിയിലുള്ള ഹോസ്പിറ്റൽസും പ്രയത്നയ്ക്ക് റെഫർ ചെയ്യുന്നുണ്ട്. കുട്ടികൾ ചിലപ്പോൾ സ്വയം അമ്മമാർ അല്ലെങ്കിൽ പേരൻസ് ആയിട്ട് കൊണ്ടുവരുന്നതായിട്ടുണ്ട്. ചിലപ്പോൾ സിബ്ലിങ്സ് അവരുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുടെ ഡെവലപ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് തോന്നിയ അങ്ങനെ കൊണ്ടുവന്ന കുട്ടികളും കുറേ പേരുണ്ട്. പ്രയത്നയിൽ വരുന്ന ഒരു കുട്ടിക്ക് ഇനീഷ്യലി എന്താണ് പേരൻസിൻ്റെ കൺസേൺ, അതാണ് പ്രൈമറി നമുക്കൊരു കിട്ടുന്ന ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്യും. അത് ആ കൺസേൺ അനുസരിച്ചുള്ള ആ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ആദ്യത്തെ അസസ്മെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ അസസ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ്, അതിനനുസരിച്ച് ഇപ്പോൾ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫിസിക്കൽ തെറപ്പിയിൽ വരുന്ന കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്ക് കുറച്ച് ഓക്യുപേഷൻ തെറപ്പി അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിയുടെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റെഫർ ചെയ്ത് ആ അസസ്മെൻറ്റും കൂടി ഇവിടെ പ്രയത്നയിൽ ലഭിക്കാം ആ കുട്ടിക്ക്. ഇങ്ങനെ അസസ്മെൻറ്റ് ചെയ്തിട്ട് ആ ഇനീഷ്യൽ കിട്ടുന്ന ഫൈൻഡിങ്സ്, എന്താണ് കുട്ടിയുടെ എബിലിറ്റീസ്, എന്താണ് ലിമിറ്റേഷൻസ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു കുട്ടിക്ക്, എന്തിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് ഡിഫിക്കൽട്ടി ചെയ്യാൻ പറ്റാത്തത്, അതിനെ മനസ്സിലാക്കിയിട്ട് പിന്നെ ആ ഒരു റിപ്പോർട്ട്, ഒരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ടായിട്ട് റെഫർ ചെയ്ത ഡോക്ടർക്കോ അല്ലെങ്കിൽ ആരാണ് റെഫർ ചെയ്ത് അവർക്ക് പ്രയത്നം അയച്ചു കൊടുക്കാറുണ്ട്. കുട്ടിയുടെ പ്രൈമറി കെയർ ഗിവർ എന്ന് പറഞ്ഞാൽ അത് കുട്ടിയുടെ പേരൻസ് ആയിരിക്കും. അത് അമ്മയാവാം അച്ഛനാവാം, ആരായാലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് തെറപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രയത്നയിൽ എല്ലാ പ്രൊഫഷണൽസും, അത് ഓക്യുപേഷണൽ തെറപ്പി ആയാലും ഫിസിയോതെറപ്പി ആയാലും സ്പീച്ച് തെറപ്പി ആയാലും എല്ലാവരും പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തെറപ്പിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പേരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തെറപ്പിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കുട്ടി ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour തെറപ്പിയിലുണ്ടെങ്കിൽ ബാക്കി ദ റെസ്റ്റ് ഓഫ് ദി ഡേ അവർ അവരുടെ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അതുമാതിരി ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എങ്ങനെയുണ്ട് ഈ നമ്മുടെ തെറപ്പിയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഇൻഫ്ലുവൻസ് വീട്ടിൽ എത്രയുണ്ട്, എത്രയും ഇഫക്റ്റീവായിട്ട് വരണമെങ്കിൽ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പീഡിയാട്രിക് ഫിസിയോതെറപ്പിയിൽ ക്വാളിഫൈഡ് ആണ്. അതുകൂടാതെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ തെറപ്പി എന്നൊരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്, അത് ബ്രെയിൻ റിലേറ്റഡ് അല്ലെങ്കിൽ നെർവ് റിലേറ്റഡ് ഇഷ്യൂസ് കുട്ടികളിൽ വരുന്നത് ആ ഇഷ്യൂസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ ആ ഇഷ്യൂസിനെ എങ്ങനെ തെറപ്പിയിലൂടെ ആ കുട്ടിയെ ഏറ്റവും ഒപ്റ്റിമലി ഏറ്റവും മാക്സിമലി ഫങ്ഷണൽ ആക്കാൻ പറ്റും അതിന് ഉപയോഗിക്കുന്ന ഒരു തെറപ്പിയാണ്. കേരളത്തിലെ ന്യൂറോ ഡെവലപ്മെൻറ്റൽ തെറപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർട്ടിഫൈഡ് ക്വാളിഫിക്കേഷൻ ഉള്ള തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്ന സെൻറ്റേഴ്സ് വളരെ ചുരുക്കമാണ്. അതിലൊന്നാണ് പ്രയത്ന. ആൻഡ് ഞാൻ ഫ്യൂച്ചറിലും കുട്ടികളെ റെഫർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രയത്നയിലേക്ക് റെഫർ ചെയ്യും. ബിക്കോസ് ഇവിടുത്തെ ഒരു ടീം അപ്രോച്ച് ആൻഡ് ഒരു പേഷ്യൻ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ് എവറിഥിങ്. നമ്മുടെ കുട്ടി അല്ലെങ്കിൽ പേരൻറ്റ് കുട്ടി ആ ഫാമിലിയാണ് സെൻറ്റർ ഓഫ് ദ എൻറ്റയർ തെറപ്പി. അപ്പോൾ തെറപ്പിസ്റ്റ് ഓൾ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സൈക്കോളജിസ്റ്റ് എവ്രിബഡി വർക്ക്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഒരു വി ആർ ദയർ ഫോർ യു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ തെറപ്പിസ്റ്റിന്. സോ വട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് ക്യാൻ വി ആർ ദയർ ടു ഹെൽപ്പ് യു എന്നുള്ളൊരു അപ്രോച്ചാണ് ഇവിടുത്തെ തെറപ്പിക്ക്. So as a parent with a child who has special needs or you are concerned എന്തെങ്കിലും കൺസേൺ ഉണ്ട് അവരുടെ കുട്ടികളെ കുറിച്ച് അവർക്ക് ഡെഫിനറ്റ്ലി പ്രയത്നയിലേക്ക് വരാം. വി ആർ ഹിയർ ഫോർ യു ടു ഹെൽപ് യു ഇൻ വാട്ട് എവർ കപ്പാസിറ്റി വി ക്യാൻ.